നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന തിളക്കുന്ന ചോര കോൺഗ്രസിൽ ശക്തനായ നേതാവായി ഉദയ്ക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലക്ഷത്തി എൺപത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം ഉറപ്പിച്ചിരിക്കുന്നത് പത്തനംതിട്ട വഴി എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി നിയമസഭയിലേക്ക് എത്തുകയാണ് ടെലിവിഷൻ ചർച്ചകളിൽ ഉരുളയ്ക്കുപ്പേരി മറുപടി പറയുന്ന കോൺഗ്രസ് നേതാക്കളുടെ എണ്ണം ഒട്ടുമില്ലാത്ത കാലത്ത് പത്തനംതിട്ടയിൽ നിന്നുള്ള കെ എസ് യു നേതാവ് അത്തരം മറുപടികളുമായി കോൺഗ്രസിന്റെ തീപ്പൊരിയായി മാറിയതായിരുന്നു ആ തീപ്പൊരി വലിയ കാട്ടുതിയായി മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തുടർന്ന് അങ്ങോട്ട് അതിവേഗത്തിൽ രാഹുൽ കോൺഗ്രസിലെ താരമായി മാറുകയായിരുന്നു കണിശമായ ഉത്തരങ്ങളിലൂടെ രാഹുൽ നിറഞ്ഞു നിന്നു ഇതോടെ മുതിർന്ന നേതാക്കൾക്കിടയിൽ പോലും രാഹുൽ താരമായി മാറുകയായിരുന്നു ആ താരോദയമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം കൊണ്ടുവന്നിരിക്കുന്നത് ഷാഫി പറമ്പിൽ എന്ന നേതാവിന്റെ കൈപിടിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം ഉറപ്പിക്കുന്നത് പാലക്കാടേക്ക് രാഹുലിനെ പാർട്ടി നിയോഗിച്ചപ്പോൾ മുതൽ അദ്ദേഹത്തിന് പല കോടുകളിൽ നിന്നും ആക്രമണങ്ങൾ അതിശക്തമായി തന്നെ നേരിടേണ്ടി വന്നു കാരണം സി പി എമ്മിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന നേതാവായിരുന്നു രാഹുൽ എന്നതാണ് കാരണം ൂട്ടത്തിൽ ചാനൽ ചർച്ചകളിലെ സ്ഥിരം കോൺഗ്രസ് പ്രതിനിധിയായ രാഹുലിനെ ഷാഫി പറമ്പിലിന് പകരമായി പാലക്കാടേക്കെത്താൻ കോൺഗ്രസ് നേതൃത്വം അധികം സമയമെടുത്തില്ല എന്ന് വേണം പറയാൻ സമീപകാല ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം തന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് അധികം കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്നാൽ ഇവിടെ സംഭവം മാറിമറിയുകയായിരുന്നു ഉടൻ തന്നെ വിമതസുരം ഉയർന്നു ഒറ്റപ്പാലം കാരനായ യുവ നേതാവ് പി സെറിൻ ആരോപണങ്ങളുടെ കെട്ടഴിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മറുപാളയത്തിൽ ചേക്കേറി സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു ജയിലിൽ കിടക്കുന്നത് മാത്രമല്ല ത്യാഗമെന്നും പാർട്ടിക്ക് തെറ്റ് പറ്റിയെങ്കിൽ തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ മാറ്റം എന്നാൽ വി ഡി സതീഷിനും കെ സുധാകരനും എല്ലാം രാഹുലിനെ പിന്തുണച്ചെത്തുകയായിരുന്നു ആളുകളുടെ ഹൃദയം കീഴടക്കിയ സമരനായകനാണ് രാഹുൽ എന്ന സതീഷനും പുതിയ തലമുറയുടെ പ്രതീകമാണ് എന്ന് സുധാകരനും ഒന്നടങ്കം ഉറച്ചു പറഞ്ഞു ഇതിനിടെ രാഹുൽ സ്ഥാനാർത്ഥിയായതോടെ സർക്കാർ വിരുദ്ധ സമരങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാനുള്ള ശ്രമങ്ങളും പിണറായി സർക്കാർ നടത്തിക്കൊണ്ടേയിരുന്നു നിരവധി കേസുകളാണ് സർക്കാർ വിരുദ്ധ സമരങ്ങളുടെ പേരിൽ രാഹുൽ നേരിടേണ്ടി വന്നത് ഇതേ തുടർന്ന് ജയിൽവാസവും എന്തിനാ അറസ്റ്റ് അടക്കമുള്ളവ നേരിടേണ്ടി വന്നു എന്നാൽ പോരാട്ടങ്ങളുടെ എ റിസൾട്ടാണ് പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് വിജയം പത്തനംതിട്ട കത്തോലിക്കേറ്റ് കോളേജിൽ പഠിക്കുമ്പോൾ രണ്ടായിരത്തിയാറിൽ കെ എസ് യു വിലൂടെയാണ് രാഹുൽ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് തൊട്ടടുത്ത വർഷം തന്നെ കെ എസ് യുവിന്റെ അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ പെരിങ്ങനാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമായി പിന്നീട് യൂണിവേഴ്സിറ്റി കൌൺസിലർ കെ ജില്ലാ പ്രസിഡന്റ് എൻ എസ് യു ഐ ദേശീയ സെക്രട്ടറി കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി സി സി അംഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അങ്ങനെ പതിനെട്ട് വർഷം കൊണ്ട് പാർട്ടിയിലെ വിവിധ ചുമതലകൾ ഇപ്പോഴിതാ എം എൽ എ പദവി ഒളിവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂത്ത് കോൺഗ്രസിലെ സംസ്ഥാന പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി അന്ന് ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായാണ് രാഹുൽ എത്തിയത് അന്ന് മത്സരത്തിൽ രണ്ടാം സ്ഥാനത്ത് വന്ന അബിൻ വർക്കിയേക്കാൾ അൻപത്തി വോട്ടുകൾ നേടിയായിരുന്നു രാഹുലിന്റെ മിന്നും വിജയം കെ എസ് യുവിന്റെ യൂണിറ്റ് മുതൽ നാഷണൽ കമ്മിറ്റി വരെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ തനിക്കാണോ അടുത്തട്ടിലുള്ള പ്രവർത്തന പരിചയമില്ല എന്ന് പറയുന്നതെന്ന് രാഹുൽ തന്നെ പലയിടത്തും ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ അതേ വഴിയിൽ ഷാഫിക്ക് പകരക്കാരനായി രാഹുൽ നിയമസഭയിലേക്കും എത്തുകയാണ് പത്തനംതിട്ട കദോലിക്കേറ്റ് കോളേജിലും ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിലുമായി വിദ്യാഭ്യാസം എം ജി സർവകലാശാലയിൽ പി എച്ച് ഡി ചെയ്യുന്നു തെരഞ്ഞെടുപ്പിൽ ആദ്യ മത്സരം പത്തനംതിട്ട അടൂർ മുണ്ടപ്പണി ആറ്റുവിളാകത്ത് വീട്ടിൽ വീണ ആർ കുറുപ്പിന്റെയും പരേതനായ രാജേന്ദ്രൻ കുറുപ്പിന്റെയും മകൻ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ തന്നെ പാലക്കാട് നഗരത്തിലെ ഫ്ളാറ്റിൽ പാലുകാച്ചി താമസം ആരംഭിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കുന്നത്തൂർ കുന്നത്തൂർമേട്ടിലെ ഫ്ളാറ്റിന്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ പേരിനൊപ്പം എം എൽ എ എന്നുകൂടി എഴുതി ചേർക്കാൻ ഇതോടെ ലഭിക്കുന്നു സി പി എമ്മിന്റെ കടുത്ത വിമർശനങ്ങളെ അതിജീവിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കയറുന്നത് മുഖ്യ എതിരാളി സി കൃഷ്ണകുമാറിനേക്കാൾ സി പി എം ആക്രമിച്ചത് രാഹുലിനെ തന്നെയായിരുന്നു ട്രോളി ബാഗ് അടക്കം വിവാദമാക്കി മാറ്റി സി എന്നാൽ ഇതിനൊക്കെ ചുട്ട മറുപടി നൽകിക്കൊണ്ടാണ് രാഹുൽ വിജയിച്ച കയറുന്നത് ആദ്യഘട്ടത്തിൽ പതിവുപോലെ എൻ ഡി എഫ് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ നഗരസഭാ മുന്നേറ്റത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം എത്താൻ കിതച്ചെങ്കിലും പിന്നീട് ലീഡ് ഉയർത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഫോട്ടോ ഫിനിഷിലൂടെയായിരുന്നു മെട്രോമാൻ ഇ ശ്രീധരനെതിരെ ഷാഫിയ പറമ്പിലിന്റെ ഹാട്രിക് വിജയം വോട്ടെണ്ണിന്റെ ഒൻപതാം റൌണ്ടിൽ പോലും കഴിഞ്ഞ തവണ ഷാഫിക്കെതിരെ ഒൻപതിനായിരത്തി നാൽപ്പത്തിയാറ് വോട്ടുകൾ ലീഡുയർത്താൻ ഇ ശ്രീധരന് കഴിഞ്ഞു പക്ഷേ നഗരസഭാ പരിധിയിൽ നിന്ന് ഗ്രാമസഭാ പരിധിയിലേക്ക് വോട്ടെണ്ണൽ എത്തിയതോടുകൂടി ശ്രീധരന്റെ ലീഡ് കുത്തനെ താഴുകയായിരുന്നു കാഴ്ച ഒടുവിൽ മൂവായിരത്തി എണ്ണൂറ്റി വോട്ടിന്റെ ലീഡിൽ ഷാഫി വിജയിച്ച് കയറുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഡോക്ടർ പി സരുൺ കോൺഗ്രസ് വിട്ട് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായുള്ള മത്സരം ബിജെപി സംസ്ഥാന സമിതി അംഗമായിരുന്ന സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം പാർട്ടിക്കുള്ളിലെ പടല പിണക്കം എന്നിവയെല്ലാം കോൺഗ്രസിന് തലവേദനയായിരുന്നു എങ്കിലും ഇതിനെ മറികടന്ന പാട്ടുംപാടി പുഷ്പം പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുകയായിരുന്നു രാഹുൽ എന്ന ശക്തനായ നേതാവ് യുവജനങ്ങളുടെ തിളയ്ക്കുന്ന ചോര ഇന്ന് നമുക്ക് എം എൽ എ ആയി നിയമസഭയിൽ കയറുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എതിരാളിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുമെന്ന കാഴ്ചയ്ക്ക് യാതൊരുവിധ സംശയവുമില്ല